101-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ആശംസകളുമായി നേതാക്കളും പാർട്ടി പ്രവർത്തകരും. പി എം ജിയിലെ വേലിക്കകത്ത് വീട്ടിൽ ആശംസകളും മധുരവുമായി രാവിലെ മുതൽ നിരവധി പേരാണ് എത്തുന്നത്. വി എസ് ചരിത്രപുരുഷനാണെന്നും ആരാധനയോടെ കാണുന്ന വ്യക്തിത്വമാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. പുന്നപ്രയിലെ വീട്ടിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു. വി എസിന്റെ പിറന്നാളിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് പി എം ജിയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിയത്. ആശംസകളുമായി എത്തിയവർക്ക് കുടുംബാംഗങ്ങൾ മധുരം നൽകി. സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻപിള്ള, പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിങ്ങനെ നേതാക്കളെല്ലാം വി എസിന് ആശംസയുമായി എത്തി. എന്നും വി എസിനൊപ്പം അടിയുറച്ചുനിന്ന പ്രിയ സുഹൃത്തുകൂടിയായ പി കെ ഗുരുദാസൻ പ്രായത്തിന്റെ അവശതകളെല്ലാം മറന്ന് ആശംസയുമായി എത്തി. വി എസ് ആരാധനാപുരുഷനെന്ന് പി എസ് ശ്രീധരൻപിള്ള. കൊച്ചിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗോവ ഗവർണർ വി എസിന് ആശംസയർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് തലസ്ഥാനത്തെത്തിയത്. ചില പൊതുപ്രവർത്തകർ അവരവരുടെ പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂട്ടിനപ്പുറം പൊതുസമൂഹത്തിൻ്റെ വ്യക്താക്കളെ എല്ലാവരുടെയും വ്യക്താക്കളായി മാറും. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഞാൻ ശ്രീ അച്യുതാനന്ദനെ കാണുന്നത്. അതിസമർത്ഥനായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. ഇനിയും ദീർഘകാലം അദ്ദേഹം ജീവിക്കും. അധികാരം കൈയാളി എപ്പോഴും അല്ലാത്തപ്പോഴും വി എസ് പോരാളിയാണ്. സഖാവ് വി എസിന് എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി അഭിവാദ്യങ്ങൾ നൽകും. വിപ്ലവകരമായ ആശംസകൾ വി എസിൻ്റെ 101-ാം വയസ്സിൽ കാണാനും സന്തോഷം പങ്കുവയ്ക്കാനും കഴിഞ്ഞാൽ അടിയായ സന്തോഷമുണ്ട്. നവമാധ്യമ കൂട്ടായ്മ ഉപഹാരം നൽകി. വി എസിനൊപ്പം നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുത്ത പൊതുപ്രവർത്തകരും രാവിലെ വീട്ടിലെത്തി. പുന്നപ്രയിലെ വി എസിന്റെ കുടുംബവീട്ടിൽ കേക്ക് മുറിച്ചാണ് ജില്ലാ കമ്മിറ്റി പിറന്നാൾ ആഘോഷിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.